ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ വീണ്ടുമൊരു ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. കഴിഞ്ഞ ലോകകപ്പിലെ തോൽവിക്ക് കണക്ക് തീർക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ തുടർച്ചയായ മൂന്നാം ഫൈനലാണ് കിവീസിൻ്റെ ലക്ഷ്യം. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം വേദിയാകുന്ന ആവേശ മത്സരം നാളെ ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്നത്. ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ മിന്നും പ്രകടനം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. കളിച്ച മുഴുവൻ മത്സരങ്ങളിലും രോഹിത് ശർമ്മയും സംഘവും സ്വന്തമാക്കിയത് ആധികാരിക ജയം. പ്രാഥമിക റൗണ്ടിൽ കിവീസിനെ തകർക്കാനായത് നീലപ്പടയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. മറുവശത്ത് ചരിത്രത്തിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കിവീസിൻ്റെ വരവ്. ലോകകപ്പിൽ 9 തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 5 നേടാൻ സാധിച്ചു വന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതോടൊപ്പമാണ് ഇന്ത്യക്കെതിരായ ICC ടൂർണമെൻറ്റുകളിലെ നോക്കൗട്ട് പ്രകടനങ്ങളുടെ കണക്കും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, അങ്ങനെ തങ്ങളുടെ പ്രകടന മികവ് കൊണ്ട് മത്സരം അനുകൂലമാക്കാൻ കഴിയുന്ന നിര തന്നെ ഇന്ത്യക്കൊപ്പമുണ്ട്. രോഹിത് ശർമ്മ നൽകുന്ന തുടക്കവും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിനൊപ്പം മറ്റ് താരങ്ങളും താളം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് വാങ്കടയിൽ കിവീസിനെ തല്ലിപ്പറപ്പിക്കാം. ബൗളർമാരുടെ ശവപ്പറമ്പാകുന്ന മുംബൈയിൽ പന്തെറിഞ്ഞ് ശീലമുള്ള ജസ്പ്രീത് ബുംറയുടെ പ്രകടനം ടീമിന് ഏറെ നിർണായകമാകും. മുഹമ്മദ് ഷമി വിക്കറ്റ് വേട്ട തുടരുകയും ശ്രീലങ്കയ്ക്കെതിരായ വാങ്കഡയിലെ പ്രകടനം സിറാജും ആവർത്തിച്ചാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അധികം ബുദ്ധിമുട്ട് ഉണ്ടായേക്കില്ല. കരുത്തരുടെ നിരയാണ് ന്യൂസിലാൻഡിനുള്ളത്. രജിൻ രവീന്ദ്ര, കെയ്ൻ വില്യംസൺ, ഡാരിൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൗളർമാർക്ക് വെല്ലുവിളിയായേക്കാം. പ്രധാന ബാറ്റർമാരെല്ലാം ഫോമിലാണ് എന്നതും വാങ്കഡയിലെ ബാറ്റിംഗ് മറുദീസയിൽ ഇന്ത്യയെ നേരിടാൻ ഇറങ്ങുമ്പോൾ കിവീസിന് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. ബൗളിംഗിൽ അവരുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ സാൻഡിനറിലാണ് ടീമിൻ്റെ പ്രതീക്ഷ. പേസർ ട്രെൻഡ് ബോൾട്ട് താളം കണ്ടെത്തിയെന്നതും ടീമിൻ്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നു. ലോകകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ ന്യൂസിലൻഡ് സെമി ഫൈനൽ മത്സരത്തിൽ ഏറെ നിർണായകമാകുന്നത് ടോസ് ആയിരിക്കും. ലോകകപ്പിലെ 5 മത്സരത്തിനാണ് വാങ്കഡെ വേദിയാകാൻ ഒരുങ്ങുന്നത്. നേരത്തെ നടന്ന 4 3 ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്തവർ. ചേസ് ചെയ്ത് ജയം നേടിയത് ഓസ്ട്രേലിയ മാത്രം. അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്ത് വമ്പൻ സ്കോർ കണ്ടെത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. എന്തായാലും കാത്തിരുന്നു തന്നെ കാണാം ഇന്ത്യ പകരം വീട്ടുമോ എന്നത്.